സമൂഹ മനസാക്ഷിയെ നടുക്കിയ കൂടത്തായി കൊലപാതക കേസിൽ നാല് പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ വിശദമായ പരിശോധനയ്ക്കായി അയക്കണമെന്ന് പ്രോസിക്യൂഷൻ. ടോം തോമസ്, അന്നമ്മ, ആൽഫൈൻ, മാത്യു എന്നിവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അപേക്ഷ നൽകിയത്. കൂടത്തായ് കൊലപാതക കേസിൽ നാലുപേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം. പൊന്നാമറ്റത്തിൽ ടോം തോമസ്, അന്നമ്മ, ആൽഫൈൻ, മഞ്ചാടിയിൽ മാത്യു എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് കൂടുതൽ പരിശോധനയ്ക്കായി ഹൈദരാബാദിലെ കേന്ദ്ര ഫോറൻസിക് ലാബിലേക്ക് അയക്കണമെന്ന് പ്രോസിക്യൂഷൻ പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻ കോടതിയിൽ അപേക്ഷ നൽകിയത്. പ്രതിഭാഗം എതിർത്തതിനാൽ കൂടുതൽ വാദം കേൾക്കാൻ കേസ് 25 മാറ്റി. മുഖ്യപ്രതി ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ്, രണ്ടാം ഭർത്താവിന്റെ ആദ്യ ഭാര്യ സിലി എന്നിവരുടെ മരണം സൈനൈഡ് അകത്ത് ചെന്നാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. റോയിയുടെ ശരീരത്തിൽ സൈനൈഡിന്റെ അംശമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊലപാതക പരമ്പരയുടെ വിവരങ്ങൾ പുറത്തുവന്ന ശേഷം മൃതദേഹം പുറത്തെടുത്ത് രാസപരിശോധന നടത്തിയതിലാണ് സിലിയുടെ മരണകാരണവും സൈനൈഡ് ഉള്ളിൽ ചെന്നാണെന്ന് കണ്ടെത്തിയത്. എന്നാൽ മറ്റു നാലുപേരുടെയും മൃതദേഹത്തിൽ സൈനൈഡിന്റെ അംശം കണ്ടെത്താനായില്ല. കോഴിക്കോട്ടുള്ളതിനേക്കാൾ ആധുനിക സൗകര്യങ്ങൾ ഹൈദരാബാദിലെ ലാബിലുണ്ടെന്നും കൂടുതൽ വിശ്വാസയോഗ്യമായ ഫലം കിട്ടാൻ അവിടുത്തെ പരിശോധന സഹായിക്കുമെന്നും പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എൻ കെ ഉണ്ണികൃഷ്ണൻ വാദിച്ചു. ഇതോടെ നാടിനു നടുക്കിയ കൊലപാതക കേസ് നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.